അപ്പോൾ ഗൈസ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആലപ്പുഴയാണ്, കുട്ടനാടാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഡോറ്, അതായത് ഒരു ഫ്രണ്ട് ഡോറിന്റെ കട്ടില ഒന്ന് പാനൽ ചെയ്താണ്ട് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മിസ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നമ്മൾ കുറച്ച് ഫർണിച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛൻ്റെ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫർണിച്ചറുണ്ട്, ഫർണിച്ചറൊക്കെ ഇറക്കി വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നത് യൂട്യൂബിൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അറിയിക്കുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇവിടെ ചാരിക്കണോ? ഇവിടെ ചാരിക്കല്ലേ. നേരെ പൊന്തിച്ചായി, കുറച്ചും കൂടെ നീക്കിയത് എന്നിട്ട് പൊന്തിച്ചായി. ഉള്ളിൽ കയറുമ്പോ നോക്കിട്ടോ, കാലിന്റെ ഉള്ളിൽ കുടുങ്ങി താഴത്തേക്ക് വീഴരുത്. ഇനി അച്ഛ വീണ്ടെടുക്ക് നിർത്തുക. അങ്ങനല്ല, ഇങ്ങോട്ട് തിരിച്ച് 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 അച്ഛനും കണ്ണനാണ് പിടിച്ചേ, അവിടെ മുട്ട കഴിഞ്ഞു. ഓക്കെ അല്ലെ, ഇനി സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയല്ലോ. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് സെറ്റി ആണ്. ഇത് 4 സീറ്ററും 3 സീറ്ററും ആണ് ഉള്ളത്. ഇത് രണ്ടെണ്ണം ഉണ്ട്, പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇത് അവര് കുഷൻ അവർ അടിക്കാന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഫ്രെയിം മാത്രം ആക്കി കൊടുത്തിട്ടോ. കസ്റ്റമൈസ് ചെയ്ത് ചെയ്താണ്, ഹൈറ്റും കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതാണ് ഇനി നമുക്ക് ഫിറ്റ് ആക്കാനുള്ള കട്ടില്. ഈ കട്ടില് നമ്മൾ ഫിറ്റ് ആക്കാൻ പോവാണ്. ഇതിന്റെ ബെഡ് വരുന്നത് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ കട്ടിൽ ഫിറ്റ് ആക്കി കൊടുക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെക്കാനുള്ള സാധനം, കട്ടില് പാനൽ ചെയ്യാനുള്ളത് ഇതാണ്. നമുക്ക് കട്ടില് പാനൽ ചെയ്യാനുള്ള സൈഡിൽ വെക്കാനുള്ള പീസ്. പിന്നെ ഇത് ഇത് നമുക്ക് അതിന്റെ മേലെ ഭാഗത്ത് പാനൽ ചെയ്യാനുള്ളതാണ്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചുമല് നോക്കിക്കേ. സൈഡുണ്ട്.
നമ്മൾ ഈ കട്ടിലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ലാലു നിലമ്പൂർ എന്നുള്ള ഫേസ്ബുക്ക് പേജിലും അതേപോലെ തന്നെ ലാൽ നിലമ്പൂരുകാരൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലും അതേപോലെ തന്നെ വുഡ് പെക്കർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ കയറി കാണാം. അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ മുന്നത്തെ വീഡിയോ, അതായത് ഇതിടുന്നതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി കാണാത്തോല് കയറി കാണണേ. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ആയിരുന്നു. നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ട ടൈമിൽ ഇതിന്റെ കട്ടില്, അതായത് ബെഡ്ഡിടുന്നതിന്റെ ഹൈറ്റ് വളരെ, പലക അടിച്ചതിന്റെ ഹൈറ്റ് വളരെ കുറവാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ബെഡിന്റെ ഹൈറ്റ് എന്നുള്ളത് 12 ഇഞ്ചായിരുന്നു. അതായത് ബെഡിന്റെ പില്ലോ ഇല്ലാണ്ട് 12 ഇഞ്ചാണ് അവർ ബെഡിന്റെ ഹൈറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊത്തുപണിയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. പിന്നെ ഇത് ഒരുപാട് ഹൈറ്റോ നമ്മൾ അതിലേക്ക് കയറി ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇതിപ്പോൾ നമ്മൾ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് 22 ഇഞ്ചാണ് ടോട്ടൽ ഹൈറ്റ് വരിക. അതായത് ബെഡിൻ്റെ ടോപ്പിലേക്ക് ഫ്ലോറിൽ നിന്ന് ഏകദേശം 22 ഇഞ്ചാണ് ഹൈറ്റ് വരിക. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു പില്ല ഇടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ കൊത്തുമണിയും കാര്യങ്ങളൊന്നും മറിഞ്ഞു പോകില്ല. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ഹൈറ്റ് കുറച്ചിട്ട് അങ്ങനെ കട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നീക്കാനും അതേപോലെ തന്നെ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, 12 ഇഞ്ചിൻ്റെ ബെഡാണ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ ബെഡ് വാങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ഹൈറ്റ് എങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കയറി ഇരിക്കേണ്ടി വരും, ചാടി കയറി ഇരിക്കേണ്ടി വരും, പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ കറക്റ്റ് ഹൈറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളതിൻ്റെ ബെഡിൻ്റെ ആ ഒരു പലകയും കാര്യങ്ങളൊക്കെ തുളച്ച് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലുക്കാണ് ഫൈനലായിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പുറത്തുള്ള പാനലിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് പാനൽ ചെയ്യാനുള്ള ഫ്രണ്ട് കട്ടില. അപ്പോൾ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം തൊട്ടപ്പുറത്ത് റോഡ് സൈഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലാണ് നമ്മുടെ പാനലിങ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം, ഈ ഒരു മേളേ ഭാഗം, ഈ ഒരു സൈഡും ഈ ഒരു സൈഡും മാത്രമേ ഉള്ളൂ നമ്മളായിട്ടുള്ള പണിയുള്ളൂ. നമ്മൾ കൂടുതൽ പണിയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫിറ്റാക്കാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കിത് ഫിറ്റാക്കണമെന്ന് കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ. ബേട്ടൻ കയറുന്ന ഈ സാധനം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ലാഡർ ചെയറാണ്, നമുക്കിത് ചെയറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വലിച്ചു കൊണ്ടു കൊടുക്കാം. നമ്മളിതിന്റെ അടിയിൽ വീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് വീട്ടിൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് ഇവിടെ ഓർഡർ ഉണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുവന്നതാണ്. ഒരുപാട് ഓർഡർ നമുക്ക് വരലുണ്ട്, പക്ഷേ ഇപ്പോൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാനുണ്ടായതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് കൊടുക്കാൻ വയ്ക്കില്ല. എന്നാലും കഴിയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കലുണ്ട്. ഇതാണ് ലാഡർ ചെയർ, നമുക്കൊരു 10 അടി വരെ ഹൈറ്റിൽ കയറി നിൽക്കാം. ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ 10 അടി ഹൈറ്റുള്ള റൂഫാണ്. നമുക്കതിൽ കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 അടിയുള്ള റൂഫിലേക്ക് നമുക്ക് സുഖമായിട്ട് കയ്യെത്തും. ഇതിപ്പോൾ 10 അടിയുള്ള റൂഫാണ്, ഇവിടേക്ക് നമുക്ക് സുഖമായിട്ട് കയ്യെത്തും. അതേപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് മടക്കിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ചെയറോ അല്ലെങ്കിൽ അടുക്കളയിൽ സിമ്പിളായിട്ട് ഒരു ചെയറായിട്ട് ഉപയോഗിക്കാം. ഇത് എടുത്തുകൊണ്ടാകും ചിലപ്പോൾ വെക്കുന്നുണ്ടാവില്ല, കാരണം നല്ല റേറ്റ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് നടക്കാം. അടിപൊളിയല്ലേ. പിന്നെ നമ്മളിവിടെ ഒരു ചെരവ സ്റ്റോളും കൊടുത്തിട്ടുണ്ട്. ചെരവ സ്റ്റോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടി വരില്ല, ഒരുപാട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെരവ സ്റ്റോൾ അവിടെ ഉണ്ട്, ഞാൻ അതിന്റെ ലാസ്റ്റ് ഹാൻഡിൽ കാണിച്ചുതരാം. ഓക്കെ, കണ്ണം പറയണത് വെച്ച് കഴിഞ്ഞാൽ ചെതലിന് അടിക്കണ മരുന്നാണെന്ന് പറഞ്ഞത്. ഇത് അടിക്കേണ്ട ആവശ്യമില്ല, കാരണം പക്ക, അതായത് ഫുൾ കാതിൽ തേക്കാണ്, നല്ല മൂപ്പുള്ള, അതായത് ഒരു 58 ഇഞ്ച് വണ്ണുള്ള തേക്കായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ചെതലിന് മരുന്ന് അടിക്കേണ്ട ആവശ്യമില്ല, ചെതൽ പിടിക്കൂല എന്നുള്ളത് 100% ഷുവർ ആണ്. അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ കട്ടിലേന്റെ അടിയിൽ, അവൻ പറഞ്ഞത് കട്ടിലേന്റെ അടിയിൽ കുറച്ച് കേട് വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് കുത്തി പോയിട്ടൊന്നുമില്ല, പക്ഷേ കുറച്ച് മണ്ണ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ചിലപ്പോൾ ചെതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന്റെ അടിയിൽ അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ മൊത്തത്തിൽ ഞങ്ങൾ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും കണ്ണതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണ കയ്യിലാവണ്ട കേട്ടോ. കണ്ണന്റെ കയ്യ് കഴിഞ്ഞ ആഴ്ച കട്ടറിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചെറുതിനെ ഒന്ന് മുറിയായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മുറിയാണ്, 7 സ്റ്റിച്ചുണ്ടെന്നുള്ളൂ. ഉണങ്ങിയിട്ടുണ്ട്, ഏകദേശം നല്ല സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വെട്ടി, പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട നേരിട്ട് കൊണ്ടുപോകുന്നതാണ്. അവൾക്ക് വലിയ പണിയൊന്നും എടുക്കാൻ വയ്ക്കില്ല കേട്ടോ, കയ്യിൽ ഒരു കെട്ടുണ്ടല്ലേ, വലിയ പണിയൊന്നും എടുക്കാൻ വയ്ക്കില്ല. എന്നാലും ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളെ മരുന്നടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മതി, കുറച്ച് കൊണ്ടുവരുന്ന മതി. ഞങ്ങൾ തീർച്ചയായും വളരെ സ്ഥലം.
തണത്തിൽ കുറച്ച് വശത്ത് കൊടുത്തു അതിലെന്ന് പറഞ്ഞു നമ്മുടെ ഇതിന്റെ വർക്ക് ഒരു 70% ചെയ്തത് നമ്മുടെ റിയാസിക്ക് ഉണ്ടോ? റിയാസിക്ക് വന്നിട്ടില്ല, റിയാസിക്കാണ് ഞാൻ കാണിച്ചുതരാം. ഒരു 70% ചെയ്തത് പുള്ളിക്കാരനാണ്. ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് നമ്മുടെ എടപ്പാൾ ഒരു സ്ലൈഡിങ് ഫിറ്റ് ആക്കാൻ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പൊ നമ്മുടെ റിയാസിക്കാരെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റിയാസിക്ക. റിയാസിക്ക് പോന്നിട്ടില്ല. പിന്നുള്ളത് ഇത് നമ്മുടെ അഭിയേട്ടൻ, പിന്നുള്ളത് നമ്മുടെ കണ്ണനാണ്. കണ്ണനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കണ്ണൻ കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കിലാണ്. ഒറ്റ പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ ജോയിന്റും കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഒറ്റ പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ല കിട്ടും. കറക്റ്റാ കണ്ടോ? അപ്പുറത്തെ കൊത്തിന് കണക്കാക്കി റെഡിയല്ലേ? ഒന്നിരുത്തോ, റെഡിയാണോ? അടി പിടിച്ചു അങ്ങനെ മതി. ഇതാണ് നമ്മുടെ ചെരവേൻ്റെ സ്റ്റോള്. ഇത് നമ്മൾ തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു കത്തിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ കത്തി വെച്ചിട്ടില്ല. ബീഫും പച്ചക്കറി കരിയാൻ വേണ്ടിയിട്ടാണ് കത്തി വെച്ച് കൊടുക്കൽ. പക്ഷേ ഇവർക്ക് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് വെച്ചിട്ടില്ല. അടിയിലൊരു പലകയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെരവാൻ പറ്റും. ഇതിൻ്റെ ചെരവേൻ്റെ ഒരു നാക്കും കാര്യങ്ങളൊക്കെ, അതായത് ഈ ചെരവണ നാക്കും കാര്യങ്ങളാണ്, നാക്കെന്നാണ് നമ്മൾ പറയൽ. ചെരവേൻ്റെ നാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, പറഞ്ഞുണ്ടാക്കിപ്പിക്കുന്നതാണ്, ഇരുമ്പ് കൊടുത്ത് ഉണ്ടാക്കിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, വിളിക്കുക. അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.